അഭിനീതയെ പിടികൂടുമ്പോ അവള് വാക്ക് തന്നതാ എന്റെ പേര് അവൾ ഒരിക്കലും വലിച്ചിഴക്കില്ലെന്ന്. പക്ഷെ ഇപ്പോ അവള് വാക്ക് മാറ്റി. ദിവാകരന്റെയും സംഘത്തിന്റെയും സ്വാധീന വലയത്തിൽ പെട്ടുപോയി അവള്. തന്നോട് പകയുണ്ടാവാൻ മാത്രം താൻ എന്താ അവളോട് ചെയ്തത്? വിനീതയെ പിടികൂടി ജയിലിലടച്ച ഏട്ടതിയല്ലേ. മോളെ, മോളവളെ പിടികൂടണ്ടായിരുന്നു. ആ ഡ്യൂട്ടി മറ്റാരെങ്കിലും ഏൽപ്പിച്ച പോരായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം കൃഷ്ണേട്ടാ? നീ ജയിലിൽ ചെന്നേച്ചാ വിനീതയായിട്ടൊന്ന് സംസാരിക്ക. അവളുടെ കയ്യും കാലും പിടിച്ചേച്ചാണെങ്കിലും അവളോട് കോടതി കയറി സത്യം പറയരുതെന്ന് പറ. എടോ, ഞാനും വരാം, നമുക്ക് വിനീതയെ കാണാം. ഒന്ന് സംസാരിച്ചു നോക്കേട്ടത്തി. അവളുടെ നാവും തുമ്പത്തെ ഏട്ടത്തിയുടെ ജീവിതം ഇപ്പം അത് മറക്കണ്ട. അവള് സത്യം പറയട്ടെ, ഞാനവളെ സഹായിച്ചിട്ടേ ഉള്ളൂ, തെറ്റ് ചെയ്തിട്ടില്ല. ആ ചോര കുഞ്ഞിന്റെ മരണത്തോടെ അവള് ജയിലിൽ പോകേണ്ടതായിരുന്നു. അറിയാതെ സംഭവിച്ചു പോയ ഒരു കയ്യബദ്ധമായിരുന്നു അത്. മനോനില തെറ്റി അവളെ ഞാൻ ജയിലിലെത്തിച്ചില്ല. പകരമൊക്കെ മറച്ചു വെച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അവളെ ചികിത്സിച്ചു. അസുഖം ഭേദമായി അവള് പഴയ നിലയിലെത്തി. നല്ലൊരു ജീവിതത്തിലേക്ക് അവൾ മടങ്ങി. അവളെ ജയിലിൽ കിടത്താതെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ദിവാകരന്റെയും സംഘത്തിന്റെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി അവളെനിക്കെതിരെ മൊഴി നൽകുകയാണെങ്കിൽ ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും. ഞാൻ ജയിലിൽ പോവാൻ തയ്യാറാ. നീ ജയിലിൽ പോയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഈ വീട്ടകത്ത് എങ്ങനെ സമാധാനത്തോടെ ഞങ്ങൾ കഴിയും? മോളെ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. അവിടെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. താൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. താൻ ജയിലിൽ പോവാനാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണോ ജീവിക്കുന്നത്? വലിയ തുക ദിവാകരൻ അവൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. അവളെ പുറത്തിറക്കാൻ വലിയ ഏതോ വക്കീലിനെ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ടാവും. ആ വാഗ്ദാനത്തിൽ അവള് വീണു. എന്നെ സംരക്ഷിച്ചിട്ട് അവൾക്ക് എന്ത് നേട്ടം? പഴയ വിനീത അല്ല അവള്. അവളാകെ മാറി. മനുഷ്യത്വം നഷ്ടപ്പെട്ട അവൾ എന്തും ചെയ്യും. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അവൾ എനിക്കെതിരെ മൊഴി നൽകും. മാനസികമായി ഞാൻ തയ്യാറായി കഴിഞ്ഞു. വേറെ വഴിയില്ല, ഇനി ജയിലിൽ കിടക്കണം. നിങ്ങൾക്കൊപ്പം ഇനി ഞാനിവിടെ ഉണ്ടാവില്ല. എന്റെ ജോലി നഷ്ടപ്പെടുമായിരിക്കും, ഞാൻ ഒറ്റപ്പെടുമായിരിക്കും. കരുത്തോടെ തിരിച്ചു വരുമെന്ന് പറയാൻ പോലും എനിക്കിപ്പൊ കേൾപ്പില്ല. സൂരജേട്ടാ, അച്ഛനെ അമ്മയും നന്നായി നോക്കണം, മക്കളെയും ശ്രദ്ധിക്കണം. ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവും അവർക്കുണ്ടാവരുത്. മോളെ, ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ വിടില്ല, വിട്ടുകൊടുക്കില്ല അമ്മ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നീ ഇല്ലെങ്കിൽ അമ്മയുണ്ടോ? വിട്ടുകൊടുക്കില്ല ഞാൻ.
എന്താ വേണോ? അങ്ങനെ ശീലമില്ല. വേണമെങ്കിൽ ഒരെണ്ണം പിടിപ്പിക്ക്. ഞാനും അങ്ങനെ ഡെയിലി ഒന്നുമില്ല. ഇവിടെ കയറി വന്നെന്റെ സന്തോഷത്തിന് രണ്ടെണ്ണം പിടിപ്പിക്കാന്ന് കരുതിയതാ. എനിക്ക് ഒരെണ്ണം കഴിക്കണമെന്നുണ്ട്, പക്ഷെ വസന്ത വഴക്ക് പറയും. ഓ, ഇതാണ് പ്രശ്നം. ഇങ്ങനെ പേടിച്ച എങ്ങനെ അവർ നന്നാവും? നമ്മൾ ആണുങ്ങൾ അവരെ പേടിപ്പിച്ചു നിർത്തണം. അങ്ങനെ പേടിപ്പിക്കാൻ ധൈര്യമില്ലാത്ത ആണുങ്ങൾക്ക് ഇത് രണ്ടെണ്ണം അടിച്ചാൽ ധൈര്യം ഉണ്ടാവും. അല്ല, ധൈര്യം ഉണ്ടാക്കാനാണോ നീ ഇത് അടിക്കുന്നത്? ഏയ്, എന്റെ കാര്യം വിട്, അച്ഛന് രണ്ടെണ്ണം ഒഴിക്കട്ടെ. അല്ല, ആകാ. ഡോസ് കൂട്ടിക്കൊടുത്ത ഇങ്ങേരുടെ തല തിരിയും. എനിക്ക് അവരെ പറയാനുള്ള തെറിയും ഇങ്ങേര് പറഞ്ഞോളൂ. അല്ല, മോൻ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല അച്ഛാ, അച്ഛൻ കഴിക്ക്. എടി വസന്ത്, ഇങ്ങോട്ട് വാടി. എന്താ ഇത്? ഇതൊന്നും ഈ വേണ്ടി പറ്റില്ല. അത് പറയാ, നീ ആരാടി? നീ ചെന്നൊരു ആംലെറ്റ് ഉണ്ടായിക്കൊണ്ടു വാ ടച്ചപ്പിന്. നിങ്ങൾക്ക് ഇത് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? എന്താ ഇത്? നിങ്ങളും തെമ്മാടി. നിങ്ങളുടെ തെമ്മാടി തരത്തിന് അച്ഛനെ കൂട്ടിപ്പിടിക്കടി. നീ ആരോടാടി സംസാരിക്കണേ? രണ്ടുപേരും ഞങ്ങൾ പറയണ അനുസരിച്ച് മാന്യമായിട്ട് ഇവിടെ കഴിഞ്ഞോളണം, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. പഴയ സഹദേവനല്ലേ അവൻ, പഴയ മാധവൻ. നിങ്ങൾ ഇവനെ കണ്ടിട്ടാണോ ഈ ചാടി കളിക്കുന്നത്? അതേട്, ഇവൻ വന്നതോടുകൂടി എനിക്ക് 10 വയസ്സ് കുറഞ്ഞു. നിങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ആദ്യം നന്നാവ്. മദ്യപിച്ച് കൂത്താടുന്ന കണ്ടില്ലേ? സഹദേവൻ അറിയോ എവള് മഹാപ്രശ്നക്കാരിയാ? നീ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്ത സമയത്ത് എവള് വേറൊരുത്തരുമായിട്ട് പ്രണയത്തിലായി. നീയല്ല, നിന്റെ മോള്. സത്യം? 100% സത്യം. രണ്ടുപേരും കല്യാണം കഴിക്കാൻ വരെ പ്ലാൻ ചെയ്തു. അതിനിടയിലാണ് ഞാൻ പാര വെച്ച് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സത്യമാണോടി അച്ഛൻ പറഞ്ഞത്? ആരടി അവൻ? പറയടി ആരാണ്? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ പറ്റും, നോക്കട്ടെ. നിങ്ങൾ എന്തോന്ന് മണ്ടത്തിൽ കാണിച്ചു. ഞാനെന്താ പറഞ്ഞത്? അപ്പോഴേക്ക് എല്ലാം അങ്ങ് മറന്നു. അയ്യോ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാ കുടുംബത്തിൽ ഉണ്ടാവുന്നെന്ന് ആർക്കറിയാം. ഞാൻ എന്താ പറഞ്ഞത്?
ഞാൻ വിനീതയെ കാണാൻ ജയിലിൽ പോയി. അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറയാമെന്ന് കരുതി. പക്ഷെ അവൾ എന്നെ കാണാൻ കൂട്ടാക്കിയില്ല മോനെ. വിനീത പ്രതികാരം ചെയ്യും. അവളെ ജയിലിൽ അടച്ചതിന്റെ പ്രതികാരം ദീപ്തിയോട് ചെയ്യും. കോടതിയിൽ സത്യം പറയും. അമ്മയ്ക്കെന്നല്ല, ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല അവളെ. മോനെ, നമുക്ക് ദിവാകരനെ ഒന്ന് ചെന്ന് കണ്ടാലോ? അവൻ പറഞ്ഞ ചിലപ്പോ ഈ വിനീത അനുസരിക്കും. അമ്മ എന്തൊരു മണ്ടത്തരമായി പറയുന്നേ. അദ്ദേഹം ഇവിടെ ഒന്ന് സംസാരിച്ചത് അമ്മ കേട്ടതല്ലേ. ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിന് വേണ്ടി ഈ അമ്മ എത്ര വേണമെങ്കിലും താഴാം. ആരുടെ മുന്നിൽ വേണമെങ്കിലും പോയി നിന്ന് യാചിക്കാം. വിനീതയുടെ നാവിൻ തുമ്പത്ത ദീപ്തിയുടെ ഭാവി. അവൾ തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് ദീപ്തിക്ക് ജയിലിൽ പോകാതെ വേറെ വഴിയില്ല അമ്മേ. വിനീതയുടെ നാവിൻ തുമ്പത്ത ദീപ്തിയുടെ ഭാവി. അവൾ തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് ദീപ്തിക്ക് ജയിലിൽ പോകാതെ വേറെ വഴിയില്ല അമ്മേ. മനസ്സുകൊണ്ട് ദീപ്തിയും തയ്യാറായി കഴിഞ്ഞു ജയിലിൽ പോവാൻ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നും പറഞ്ഞ ആളുകൾ അയാളെ കല്ലെറിയും. കൊലപാതകത്തിന് കൂട്ടു നിന്നു എന്നുള്ള പേരുദോഷം ഉണ്ടാവും. ഇത്രയും കാലം ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് സേവിച്ചതിന് കിട്ടിയ പ്രതിഫലം, സമ്പാദിച്ച കീർത്തിയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക. എങ്ങനെ സഹിക്കും മക്കളെ ഇത്? എന്തിനാ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്? എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്നവളാ എന്റെ കുഞ്ഞ്. എന്നിട്ടും എന്റെ കുഞ്ഞിനെ ഗതി വന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ സൂരജ്. ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവൾ പറിച്ചു തന്ന ജീവനാ എന്റേത്. അവൾ ഇവിടെ ഇല്ലാതെ ഞാനില്ലടാ. എന്റെ കുഞ്ഞവള്, അവളില്ലാതെ ഈ അമ്മയില്ല. പിന്നെ എന്തിനാണ് മക്കളെ ഞാൻ ജീവിച്ചിരിക്കുന്നത്? പിന്നെന്താ പോവാത്തെ? കുറച്ച് സമയം കൂടി സ്വന്തം ഭാര്യ ഇങ്ങനെ നോക്കി ഇവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടാന്ന് കരുതി. ഓഹോ, എങ്കി പിന്നെ ലീവ് എടുക്ക്. ഫുൾ ടൈം ഭാര്യയും കണ്ടോണ്ടിരിക്കല്ലോ. ഏയ്, അത് വേണ്ട, പോയേ പറ്റൂ. രാധികെ, സത്യം പറഞ്ഞാ എനിക്ക് ഈ ജോലി മടുത്തു. രാധികെ, രാവും പകലുമുള്ള ഈ ഓട്ടം എനിക്ക് മടുത്തു. എത്ര ജോലി ചെയ്താലും ശരി, ആളുകളുടെ ഇടയിൽ ഒരു മതിപ്പൂല്ല. ഏയ്, ദീപ്തി മാഡത്തെ കണ്ട് പഠിക്കേ. അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹീറോയിൻ അല്ലേ. അവരെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാ. അതുപോലെ എല്ലാവർക്കും ആവാൻ കഴിയില്ലല്ലോ. മടുത്തെങ്കിൽ ജോലി റിസൈൻ ചെയ്യ്.
ജീവിക്കാനുള്ള വക എന്റെ കയ്യിലുണ്ടല്ലോ. വിവാഹത്തിന് മുമ്പ് ഞാൻ പറഞ്ഞത് മാറണോ? വലിയൊരു സമ്പത്ത് എന്റെ കയ്യിലുണ്ട്. എന്റേത് ശ്യാമേടന്റെ കൂടിയാ. ഈ ജോലി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും. എന്തായാലും ജോലി രാജിവെക്കാൻ പോകുന്നില്ല. അമ്മ അതിന് സമ്മതിക്കില്ല. എന്തെങ്കിലും സൈഡായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, കേരളത്തിനകത്തും പുറത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുക. അവനോടൊപ്പം അതിലേക്ക് ഇറങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കോടികൾ ആദ്യം കയ്യിൽ വേണം, നല്ല ലാഭം. പെട്ടെന്ന് കാശ് ഇരട്ടിപ്പിക്കുകയും ചെയ്യാം. തൽക്കാലം താനൊരു 4 കോടി എനിക്ക് താ, ഞാൻ അത് വെച്ച് ആദ്യം ഒന്ന് ഇറങ്ങി നോക്കാം. അത് വേണോ ശ്യാമേട്ടാ? ഇപ്പൊ ബിൽഡിങ്ങിന്റെ പണി നടക്കുകയല്ലേ, അത് പൂർത്തിയാവട്ടെ, അവിടെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാം. അതിനൊക്കെ ഒരുപാട് താമസം എടുക്കില്ല രാധികേ. കാശ് ഇപ്പൊ കിട്ടിയാ പെട്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അവൻ കൂടെ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ പഴയതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒന്നും നടക്കുന്നില്ല ശ്യാമേട്ടാ, ഒക്കെ നഷ്ടത്തിലാ പോകുന്നേ. ശ്യാമേട്ടൻ അതിനെ കുറിച്ച് അറിയാത്തോണ്ടാ. ഇനി അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് പണി കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഓ, അപ്പൊ നിനക്കുള്ള സമ്പത്ത് എനിക്കൂടി ഉള്ളതാണെന്ന് പറഞ്ഞത് വെറുതെയാണല്ലേ? അല്ല, വെറുതെ പറഞ്ഞതല്ല. എങ്കിലും അനാവശ്യമായി എടുത്തുചാടി കാശ് കളയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞാൻ ചന്ദ്രസേനന്റെ മോളാ, അത്യാവശ്യം ബിസിനസ്സൊക്കെ എനിക്കും അറിയാം. ദാ അമ്മ വന്നല്ലോ, ഇനി ശ്യാമേട്ട അമ്മയോട് ചോദിക്കേ, അമ്മയും ഞാൻ പറഞ്ഞ അഭിപ്രായം പറയൂ. എന്താ മോളെ? ശ്യാമേട്ടൻ പറയാ സൈഡായിട്ടൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തണമെന്ന്, ഒരു 4 കോടി രൂപ ഞാൻ കൊടുക്കണമെന്ന്. എന്താ അമ്മയുടെ അഭിപ്രായം? ഏ, അതൊന്നും വേണ്ട, ഉള്ള ജോലി മര്യാദക്ക് ചെയ്താ മതി. സർക്കാര് നിനക്ക് കൃത്യമായിട്ട് ശമ്പളം തരുന്നുണ്ടല്ലോ. കേട്ടല്ലോ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ. വേഗം യൂണിഫോം ഇട്ട് ജോലിക്ക് പോവാൻ നോക്ക്, അതാ നല്ലത്. ദേ, നീ കാശൊന്നും കൊടുത്തേക്കരുത്, ചെറുതായി പിണങ്ങും. നീ അതൊന്നും കാര്യമാക്കണ്ട, പെട്ടെന്ന് ശരിയായിക്കൊള്ളും. കോടതിക്കകത്തേക്ക് ഐശ്വര്യമായിട്ട് പോകും. പാവം, കണ്ണീരോടെ യാത്ര അയക്കാൻ വന്നതാ. ബാ. ഗുഡ് മോർണിംഗ്. എന്താ ദിവാകരൻ നേതാവ്, ഇദ്ദേഹത്തിന് എന്താന്ന് ഗുഡ് മോർണിംഗ്? ഇദ്ദേഹത്തിന് ഒന്ന് ബാഡ് മോർണിംഗ് അല്ലയോ? അയ്യോ, ഓ, എവിടെ ദീപ്തി മാഡം? വന്നില്ലെന്ന് മനസ്സിലായി. പ്രാർത്ഥിക്കാൻ വേണ്ടി വല്ല അമ്പലത്തിലും പോയതായിരിക്കും. അതെ, ഒരു ദൈവത്തിനും ദീപ്തി മാഡത്തെ രക്ഷിക്കാൻ കഴിയില്ല. വിനീത എല്ലാ സത്യവും ഇന്ന് കോടതിയിൽ തുറന്നു പറയും. ദീപ്തി മാഡം അകത്താകുകയും ചെയ്യും. ഇന്ന് തന്നെ അറസ്റ്റ് നടക്കും. അത് ഷൂട്ട് ചെയ്യാനേ ഋഷികേഷിന്റെ ചാനൽ സംഘവും വന്നിട്ടുണ്ട്. അതെ, ക്യാമറാമാൻ ദിവാകരനൊപ്പം ഈ ഋഷികേശും ഉണ്ട്. ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. നിർത്ത്, നിങ്ങൾക്കുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇത് കോടതിയായി പോയി. ഓ ഓ ഓ ഓ ഓ, അല്ലെ, താൻ എന്തോന്ന് ചെയ്യും? പൊളിത്തിങ്കളെ
എടോ, തന്റെ ഭാര്യ ഐ പി എസ്കാര് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓ, പിന്നല്ലേ ഒരു ബേക്കറിക്കാരൻ. പിന്നെ ഇയാള് ഒരു ബേക്കറിക്കാരൻ. അതെ, കയ്യാങ്കളി ഇയാൾ ഉദ്ദേശിച്ചത് ഗുണ്ടായിസം, മസിൽ പവർ. ഓ, അതിശരി. അവളെനിക്കെതിരെ കോടതിയിൽ മൊഴി കൊടുക്കും. എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ വന്ന് എന്നെ ആരും കാണരുതെന്ന് പറയണം. ഒരു ജയിൽ പുള്ളിയുടെ വേഷത്തിൽ എന്നെ ആരും കാണണ്ട.